ജാതി പേര് വിളിച്ച് അപമാനിച്ചത് ചോദ്യം ചെയ്ത ദളിത് പെൺകുട്ടികളെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി ജയിലിലടച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ജാമ്യമില്ലാ വകുപ്പ് പെൺകുട്ടികൾക്ക് നേരെ ചുമത്തിയത് ബാഹ്യ ഇടപെടൽ മൂലമാണ് എന്നാണ് ആക്ഷേപം. എന്നാൽ ജാമ്യമില്ലാ വകുപ്പ് ചേർത്തതിൽ തെറ്റായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷിക്കുമെന്ന് കണ്ണൂർ SP ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. വീടിനടുത്തുള്ള കടയിൽ പോയ യുവതികളെ തുടർച്ചയായി CPM പ്രവർത്തകർ ജാതിപ്പേര് വിളിച്ച് അപമാനിച്ചപ്പോഴാണ് യുവതികൾ അത് ചോദ്യം ചെയ്യാൻ പാർട്ടി ഓഫീസിലേക്ക് കയറുന്നത്. ഇതിൽ അതിക്രമിച്ചു കടക്കലും സംഘം ചേരലും എന്താണെന്നാണ് ഇപ്പോൾ ഉയരുന്ന വിമർശനം. എന്നാൽ പോലീസ് എടുത്ത കേസിൽ വകുപ്പ് 452, 324 എന്നിവ ചേർത്തിട്ടുണ്ട്. ഇതാണ് യുവതികൾക്ക് ജാമ്യം നിഷേധിക്കാനിടയായത്. ഈ വകുപ്പ് സാധാരണ അതിക്രമിച്ചു കടന്ന് ഭവനവേദനം ഉൾപ്പെടെ നടത്തുന്നവർക്കെതിരെ ഉപയോഗിക്കുന്നതാണ്. ഇതുപ്രകാരം 7 വർഷം വരെ തടവും ലഭിക്കും. വകുപ്പ് 324 ആകട്ടെ മാരകായുധം ഉപയോഗിച്ച് കൊലപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടെ അടിച്ചു പരിക്കേൽപ്പിക്കുന്നതിന് പ്രയോഗിക്കുന്നതാണ്. ഇവരുടെ കാര്യത്തിൽ ഇതൊന്നും സംഭവിച്ചിട്ടില്ല. എന്നിട്ടും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ജയിലിലടച്ചു. മാത്രമല്ല 1.5 വയസ്സുള്ള കുഞ്ഞും അമ്മയോടൊപ്പം ജയിലിൽ കിടക്കുകയാണ്. കൈകൊണ്ടാണ് തങ്ങൾ അടിച്ചതെന്ന് യുവതികൾ പോലീസിന് നേരത്തെ തന്നെ മൊഴി നൽകിയിട്ടുണ്ട്. ഇതൊന്നും പോലീസ് ഗൗനിച്ചില്ലെന്നാണ് ഇപ്പോഴുയരുന്ന വിമർശനം. എന്നാൽ പോലീസിൻ്റെ നടപടിയിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാമെന്നുമാണ് SP ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞത്. ഒരു പക്ക ലീഗൽ ആക്ഷൻ ആണ്. നമുക്ക് ഒരു നോൺ വേലബിൾ കേസിൽ കേസ് എടുത്തിട്ടുണ്ട്. കേസ് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ആണ്. അലിഗേഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഞാൻ എൻക്വയർ. വനിതാ ജയിലിൽ കഴിയുന്ന അഖിലയ്ക്കും അഞ്ജനക്കുമായി ഇന്ന് ബന്ധുക്കൾ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നുണ്ട്. തലശ്ശേരി കോടതിയിലാണ് ബന്ധുക്കൾ ജാമ്യാപേക്ഷ നൽകുക. ദളിത് യുവതികൾക്കൊപ്പം കുഞ്ഞിനും ജയിലിൽ പോകേണ്ടി വന്നത് വലിയ മനുഷ്യാവകാശ പ്രശ്നമാണെന്നാണ് സംഘടനകളും പറയുന്നത്. ഇവർ നിയമസഹായം നൽകാമെന്നേറ്റ് മുന്നോട്ട് വന്നു കഴിഞ്ഞു. സംഭവത്തിൽ ഇന്ന് ജില്ലയിലാകെ പ്രതിഷേധ ദിനം ആചരിക്കുമെന്ന് കോൺഗ്രസും വ്യക്തമാക്കി. ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ണൂർ. കുട്ടികളുടെ അച്ഛനായ രാജൻ തന്നെ ഇപ്പോൾ നമുക്കൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ രാജൻ, ഈ ഒരു സംഭവം, താങ്കളുടെ 2 മക്കൾ പാർട്ടി ഓഫീസിൽ നിന്ന് ഈ ജാതി പേര് വിളിച്ച് അപമാനിച്ചത് ചോദ്യം ചെയ്യാൻ പാർട്ടി ഓഫീസിൽ ചെല്ലുന്നു, ചോദിക്കുന്നു, അതിനുശേഷം നിങ്ങളുടെ വീട് ഉൾപ്പെടെ ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായി എന്നും അറിയാൻ കഴിയുന്നുണ്ട്. ഇതിൽ എന്ത് നടപടി അല്ലെങ്കിൽ എന്ത് ബാഹ്യ ഇടപെടൽ, ഇവരെ മൊഴിയെടുക്കാനാണ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയതെന്ന് മനസ്സിലാക്കുന്നതിന് ശേഷമാണ് ഇങ്ങനെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ഒരു സാഹചര്യം ഉണ്ടായത്? എവിടെയാണ് ഇതിൽ അനീതി നടന്നത്? എന്താണ് താങ്കളുടെ സംശയം? പോലീസ് പോലീസ് പറഞ്ഞു, പോലീസിന്റെ ഒരു പോലീസിനെ കിട്ടിയ വിവരം CPM ആളുകളെ ശക്തമായി സമ്മർദ്ദം ചെലുത്തി. പെൺകുട്ടികളെ എന്റെയും എന്റെ മകളുടെ ഭർത്താവിനെയും കൂടി കട്ടി ചേർത്തുകൊണ്ട് ഇവരൊരു കേസിൽ ചാർജ് ചെയ്തു. കേസിൽ പിന്നെ പറയുന്നത് പിന്നെ വാഹന കയ്യേറ്റം അതിക്രമിച്ച് കടന്ന് അവരെ ആക്രമിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താ സ്ഥിതി എന്ന് പറഞ്ഞാൽ, ഇവരെ തലേ ദിവസം എന്റെ 2-ാമത്തെ പെൺകുട്ടി ജന്മവും അതിന്റെ തലേ ദിവസം തന്നെ അടിച്ചല്ലോ, അത് ചെകിടത്ത് അടിച്ച അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പാർട്ടി തലത്തിൽ നമ്മൾ സംസാരിച്ച് തീർത്ത വിഷയമാണ്. അതിനുശേഷം ഞാൻ ബസ്സിറങ്ങി വരുമ്പോൾ തന്നെ അതിൽപ്പെട്ട പ്രതി തന്നെ അടിക്കുന്നത് ഞാൻ പാർട്ടി ആളുകളെ വിളിച്ച് പറഞ്ഞ് പറയുകയും ചെയ്തു. പക്ഷെ അവർ പിന്നെ അവർ വന്നില്ല. അന്ന് പിന്നെ ഞാൻ ജയിലിൽ ആശുപത്രി കിടക്കുന്ന സമയത്ത് 2-ാമത്തെ നമ്മൾ കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ട് ബസ്സിറങ്ങി വരുമ്പോൾ ഈ പറഞ്ഞ സ്റ്റേജിൽ തുണി പൊന്തിച്ച് വാങ്ങിച്ചെടുക്കല്ല ആ പാർട്ടി ഓഫീസിൽ വെച്ച് തുണി പൊന്തിച്ച് വാങ്ങിച്ചെടുക്കുക പെൺകുട്ടിക്ക്. ഈ പാർട്ടി ഓഫീസിൽ വരേണ്ടല്ലേ? ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിച്ചോട്ടെ, ദിവസങ്ങളായി നേരിടേണ്ടി വരുന്നുണ്ട്. ഇതിപ്പോൾ ഈ കുട്ടികൾ ചന്തയിലേക്ക് ദിവസങ്ങളായിട്ട് ഇങ്ങനെ പാർട്ടി ഓഫീസിൽ നിന്ന് അതുവഴി അതിന് മുന്നിൽ കൂടെ നടന്നു പോകുമ്പോൾ പ്രകോപനം ഉണ്ടാവുന്നുണ്ട്, ജാതി പേര് ഉൾപ്പെടെ വിളിച്ച് അപമാനിക്കാൻ. അന്ന് ഈ പെൺകുട്ടികള് ചായക്ക് കടിയാവും, വൈകുന്നേരം കുട്ടികൾക്ക് അപ്പം വാങ്ങാനും വൈകുന്നേരം എന്റെ വണ്ടി എടുത്തിട്ട് കുട്ടികളെ കൂലിക്ക് പോയതാ. വണ്ടി ആടത്തരവും പിന്നെ ഓഫായി, അവരെ സാധനം വാങ്ങുമ്പോഴത്തേക്ക് ഇവർ ഇതിന്റെ മേലെ നിന്ന് ഇങ്ങനെ ചീത്ത വിളിക്കുന്നത്. അങ്ങനെ വാങ്ങി ഇവർ ചോദിക്കേണ്ടി പോയി. പാർട്ടി ഓഫീസിലല്ല, തൊട്ടടുത്ത ചായപ്പൊടിയുടെ മേലെ ആയിട്ടാണ് ഈ ഓഫീസിൽ കടന്നു പോകുക. ഈ ചായപ്പൊടിയുടെ മേലെയാണ് ഇവർ എത്തുന്നത്. ചായപ്പൊടിയുടെ മേലെ എത്തിയ ഉടനെ ഇവർ തിരിഞ്ഞും കസയിലുണ്ട്, ഇവർ അടിക്കുകയും ചെയ്തു, ചായ കയറുകയും ചെയ്തു. അപ്പൊ പിന്നെ കുറെ ആള് കൂടി, ഈ ആള് കൂടിയ ആളെല്ലാം CPM വന്ന് പിന്നെ മറ്റുള്ള വോട്ടർ. ഈ രണ്ട് പെൺകുട്ടികൾ തനിയാണോ പാർട്ടി ഓഫീസിൽ ഇവരോട് ചോദിക്കാനായിട്ട് ചെന്നത്? അല്ല, അവർ രണ്ടുപേര് ചോദിക്കാൻ ചെന്നു. താങ്കൾ എപ്പോഴേലും ഈ ഘട്ടത്തിൽ ഇടപെടുകയോ അല്ലെങ്കിൽ ഈ കുട്ടികൾ വീട്ടിൽ വന്ന് അച്ഛനോട് ഇങ്ങനെ പരാതി പറയുകയോ ചെയ്തു, താങ്കൾ എപ്പോഴേലും ഈ വിഷയത്തിൽ ഇടപെടുകയോ ചോദിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഈ വിഷയത്തിലാ? ഇല്ല, ഈ വിഷയത്തിൽ അവര് അവിടെ കയ്യേറ്റം ചെയ്ത് നേരെ വീട്ടിൽ വന്നിട്ട് എന്നോട് സംഭവം പറയുന്നു. അപ്പോഴത്തേക്ക് നമ്മളെ സുഹൃത്ത് എന്നെ വിളിച്ച് എന്നെ ഫോണിൽ സംസാരിക്കുമ്പോന്ന് 4 പേര് വന്ന് എന്റെ ഫോണ് പിടിച്ച സമയത്ത് എന്നെ ചെകെടുത്ത് അടിക്കുകയും ഗ്ലാസ്സെല്ലാം എറിഞ്ഞ് വിളിക്കുകയും വണ്ടിക്ക് പിന്നെ എറിഞ്ഞ് വണ്ടിന്റെ കില്ലെല്ലാം കൊടുക്കുകയും ചെയ്യും. ഒരു സംശയം ചോദിച്ചോട്ടെ, ദിവസങ്ങളായി ഇത്തരത്തിൽ അപമാനിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്ന് പറയുന്ന ശ്രീരാജൻ, നിങ്ങൾ എവിടെയെങ്കിലും ഇത് സംബന്ധിച്ച് പരാതി കൊടുത്തിരുന്നോ? ഇങ്ങനെ പ്രവർത്തകരുടെ എന്തെങ്കിലും നടപടി ഉണ്ടായോ? പോലീസിന്റെ ഭാഗത്ത് ഒരു നടപടി ഉണ്ടായില്ല. ഞാനിപ്പോ രാവിലെ SIനെ വിളിച്ച് നിങ്ങളാണ് ഈ പ്രശ്നം വഷളാക്കിയത്, കാരണം നമ്മൾ സൈഡില് മണ്ണിട്ട വിഷയം നിങ്ങൾക്ക് പരാതി വന്നിട്ട് നിങ്ങള് എന്നോട് പറയുന്ന കാര്യം ഞാൻ ചെയ്തു, അവരോട് പറയുന്ന കാര്യം അവർ ചെയ്തില്ല. നിങ്ങള്
പലതവണ ഇങ്ങനെ കാലിന് വന്ന് കാണിച്ചിട്ട് ഒരു നടപടി സ്വീകരിക്കാൻ എസ്ഐ കഴിഞ്ഞില്ല. ഇന്ന് രാവിലെ ഞാൻ എസ്ഐനെ വിളിച്ച് പറഞ്ഞത് നിങ്ങളാണ് എന്റെ മക്കളെ ഇതിൽ കള്ളക്കേസ് കൊടുത്ത് ഇപ്പൊ ജയിലാക്കിയത്. ഇവർ ഞങ്ങളെ വീട് ആക്രമിക്കുകയും ഞങ്ങളെ വാഹനം ആക്രമിക്കുകയും ചെയ്ത് നമ്മളെ അടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ട് മൂന്ന് പ്രതികളിലെ ബാക്കി പ്രതികളിൽ പിടിച്ച ഇതുവരെ ഈ പെൺകുട്ടികളുടെ പേരിൽ കള്ളക്കേസ് ജയിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? എസ്ഐയോട് ഞാൻ രാവിലെ ചോദിച്ചത് എന്താണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്താണ് പോലീസ് പറയുന്ന മറുപടി? മൊഴി എടുക്കാനെന്ന് പറഞ്ഞു പോലീസ് വന്നതിന്റെ ശേഷമാണ് അവരെ അവിടെ ഇങ്ങോട്ട് വീട്ടിലേക്ക് വരുന്നത്. വണ്ടി അവര് കത്തി അടിച്ചു പൊളിക്കേണ്ട വരികയാണ്. ഇവരെടുത്ത സ്കൂട്ടർ പോലീസാണ് വണ്ടി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പോലീസ് ഇവിടെ വന്നിട്ടാണ് നമ്മളെ പിന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. പോലീസാണ് ഇതെല്ലാം ചെയ്തിരുന്നത്. പിന്നെ അതേ പോലീസ് നമുക്കെതിരായി ചെയ്താൽ അപ്പോ പാർട്ടി തലത്തിൽ സമ്മർദ്ദം അവർ ഒരു പോലീസുകാരനോട് പറഞ്ഞിട്ടുണ്ട്. സിപിഎം ഓഫീസിൽ താങ്കളോട് പോലീസുകാരൻ തന്നെ പറഞ്ഞോ പാർട്ടി ഓഫീസിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടെന്ന്? അത് സ്വകാര്യം പറഞ്ഞതാണ്. മനസ്സിലായി. ഞാൻ ഈ ഒരു സംഭവം ഉണ്ടായി നിങ്ങളുടെ വീടിന് നേരെ ആക്രമണം ഉണ്ടായ ശേഷമാണോ ഈ ഒരു സംഭവത്തിൽ പരാതി കൊടുത്തത്, അതോ നേരത്തെ തന്നെ ഇങ്ങനെ വിളിച്ച് അപമാനിക്കാനോ പെൺകുട്ടികളെ അപമാനിക്കാനോ ശ്രമം നടക്കുന്നു എന്ന് പറഞ്ഞ് അതിന് മുന്നേ ഈ ഒരു സംഭവം പെൺകുട്ടികൾ ചെന്ന് ചോദിക്കുന്നു? അത് പെൺകുട്ടികളെ മണ്ണ് വർഷത്തില് ഒന്നാം തീയതി കഴിഞ്ഞ ജൂൺ ഒന്നാം തീയതി രാത്രി ഒരു 8 മണിക്ക് ഞാൻ തലശ്ശേരിട്ട് നമ്മള് പാർട്ടി ഓഫീസിൽ യോഗം നടക്കുമ്പോൾ ഇവരെ ഒരു മഴ സമയത്ത് ഇവർ വന്നിച്ച് ചളിവാരി എറിയും പിന്നെ മണ്ണ് ഒത്തിക്കേറി നമ്മൾ കെട്ടിന്റെ അങ്ങോട്ടേക്ക് വിടുന്നു. കുട്ടികൾ പറഞ്ഞു കുട്ടികൾ വല്ലാണ്ട് അസുഖം പറഞ്ഞതിന്റെ പേരിൽ വനിതാ സെല്ലിൽ പരാതി കൊടുത്തിട്ടുണ്ട്. വനിതാ സെല്ലിന്റെ ഭാഗത്തു നിന്ന് നടപടിയൊന്നും ഉണ്ടായില്ല, ഇതുവരെ അന്വേഷിക്കാനൊന്നും ആരും വന്നില്ല. അവരെ അവരെ തൊട്ടടുത്ത വീട്ടുകാരെ വിളിക്കുന്നു, ഈ പറഞ്ഞ സിജിയിൽ പങ്കെടുത്തില്ല. തൊട്ടടുത്ത വീട്ടുകാരെ വ്യക്തമായില്ല. തൊട്ടടുത്ത വീട്ടുകാർ ഉണ്ടായിരുന്നു, അവരെ അവരോട് പങ്കെടുത്തു. ഈ പറഞ്ഞ സിജിയിൽ അവർ അതിൽ പങ്കെടുത്തില്ല. നടപടിയൊന്നും അവരുടെ ഭാഗത്ത് ഉണ്ടായില്ല. അവര് വന്ന് അന്വേഷിച്ചു പോയി. കാറ് മുമ്പേ എറിഞ്ഞു എറിഞ്ഞല്ലേ രാത്രി വൈകിട്ട് പോകുമ്പോൾ പറഞ്ഞു അതിന്റെ പരാതിയും കൊടുത്തിട്ടുണ്ട്. അവര് വന്ന് അന്വേഷിച്ചു പോയി. എന്തായാലും വനിതാ സെല്ലിൽ പരാതി കൊടുത്തതിന് ശേഷം അവര് വന്ന് അന്വേഷിച്ചു പോയി. ഹലോ, കുട്ടികളുടെ അച്ഛനായ രാജൻ തന്നെ ഇപ്പോൾ നമുക്കൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ രാജൻ, ഈ ഒരു സംഭവം താങ്കളുടെ രണ്ട് മക്കൾ പാർട്ടി ഓഫീസിൽ നിന്ന് ഈ ജാതി പേര് വിളിച്ച് അപമാനിച്ചത് ചോദ്യം ചെയ്യാൻ പാർട്ടി ഓഫീസിൽ ചെല്ലുന്നു, ചോദിക്കുന്നു, അതിനുശേഷം നിങ്ങളുടെ വീട് ഉൾപ്പെടെ ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായി എന്നും അറിയാൻ കഴിയുന്നുണ്ട്. ഇതില് എന്ത് നടപടി അല്ലെങ്കിൽ എന്ത് ബാഹ്യ ഇടപെടൽ? ഇവരെ മൊഴിയെടുക്കാനാണ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയതെന്ന് മനസ്സിലാക്കുന്നതിന് ശേഷമാണ് ഇങ്ങനെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ഒരു സാഹചര്യം ഉണ്ടായത്. എവിടെയാണ് ഇതിൽ അനീതി നടന്നത്? എന്താണ് താങ്കളുടെ സംശയം? പോലീസ് പോലീസ് പറഞ്ഞു പോലീസിന്റെ ഒരു പോലീസ് കിട്ടിയ വിവരം സിപിഎമ്മിന്റെ ആളുകൾ ശക്തമായി സമ്മർദ്ദം ചെലുത്തി. ഇപ്പോൾ പെൺകുട്ടികളെ എന്റെയും എന്റെ മകളുടെ ഭർത്താവിനെയും കൂടി കട്ടി ചേർത്തുകൊണ്ട് ഇവരൊരു കേസ് ചാർജ് ചെയ്തു. കേസിൽ പിന്നെ പറയുന്നത് പിന്നെ വാഹന കയ്യേറ്റം അതിക്രമം ചെയ്ത് നടന്നത് അവരെ ആക്രമിച്ചു എന്നാന്ന് പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇവരെ തലേ ദിവസം എന്റെ രണ്ടാമത്തെ പെൺകുട്ടി ജന്മോ അതിന്റെ തലേ ദിവസം തന്നെ അടിച്ചല്ലോ, അത് ചെകട്ടത്ത് അടിച്ച അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പാർട്ടി തലത്തിൽ നമ്മൾ സംസാരിച്ച് തീർത്ത വിഷയമാണ്. അതിനുശേഷം ഞാൻ ബസ്സിറങ്ങി വരുമ്പോൾ തന്നെ അയൽപ്പെട്ട പ്രതി തന്നെ അടിക്കുന്നത് ഞാൻ പാർട്ടി ആളുകളെ വിളിച്ച് പറഞ്ഞു പറയുകയും ചെയ്തു. പക്ഷെ അവർ പിന്നെ അവർ വന്നില്ല. അന്ന് പിന്നെ ഞാൻ ജയിലിൽ ആശുപത്രി കിടക്കുന്ന സമയത്ത് രണ്ടാമത്തെ നമ്മൾ കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ട് ബസ്സിറങ്ങി വരുമ്പോൾ ഈ പറഞ്ഞ സിജിയിൽ തുണി പൊന്തിച്ച് വാങ്ങിച്ചെടുക്കല്ല ആ പാർട്ടി ഓഫീസിൽ വെച്ച് തുണി പൊന്തിച്ച് വാങ്ങിച്ചെടുക്കുക പെൺകുട്ടിക്ക് ഈ പാർട്ടി ഓഫീസിൽ വരേണ്ടല്ലേ? ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിച്ചോട്ടെ, ദിവസങ്ങളായി നേരിടേണ്ടി വരുന്നുണ്ട് ഇതിപ്പോൾ ഈ കുട്ടികൾ ചന്തയിലേക്ക് ദിവസങ്ങളായിട്ട് ഇങ്ങനെ പാർട്ടി ഓഫീസിൽ നിന്ന് അതുവഴി അതിന് മുന്നിൽ കൂടെ നടന്നു പോകുമ്പോൾ പ്രകോപനം ഉണ്ടാവുന്നുണ്ട് ജാതി പേര് ഉൾപ്പെടെ വിളിച്ച് അപമാനിക്കാൻ. അന്ന് ഈ പെൺകുട്ടികള് ചായക്ക് കടിയാവും വൈകുന്നേരം കുട്ടികൾക്ക് അപ്പം വാങ്ങാനും വൈകുന്നേരം എന്റെ വണ്ടി എടുത്തിട്ട് കുട്ടികളെ കൂലിക്ക് പോയതാ. വണ്ടി ആടത്തരവും പിന്നെ ഓഫായി അവരെ സാധനം വാങ്ങുമ്പോഴത്തേക്ക് ഇവർ ഇതിന്റെ മേലെ നിന്ന് ഇങ്ങനെ ചീത്ത വിളിക്കുന്നത് അങ്ങനെ വാങ്ങി ചോദിക്കേണ്ടി പോയി. പാർട്ടി ഓഫീസിലല്ല തൊട്ടടുത്ത ചായപ്പൊടിയുടെ മേലെ ആയിട്ടാണ് ഈ ഓഫീസിൽ കടന്നു പോകുക. ഈ ചായപ്പൊടിയുടെ മേലെയാണ് ഇവർ എത്തുന്നത്. ചായപ്പൊടിയുടെ മേലെ എത്തിയ ഉടനെ ഇവർ തിരിഞ്ഞ് കസയിലുണ്ട് ഇവർ അടിക്കുകയും ചെയ്ത് താഴെ കയറുകയും ചെയ്തു. അപ്പൊ പിന്നെ കുറെ ആള് കൂടി ഈ ആള് കൂടിയ ആളെല്ലാം സിപിഎം വന്ന് പിന്നെ മറ്റുള്ള വോട്ടർ. ഈ രണ്ട് പെൺകുട്ടികൾ തനിയാണോ പാർട്ടി ഓഫീസിൽ ഇവരോട് ചോദിക്കാനായിട്ട് ചെന്നത്? അല്ല, അവർ രണ്ടുപേര് ചോദിക്കാൻ ചെന്നു. താങ്കൾ എപ്പോഴേലും ഈ ഘട്ടത്തിൽ ഇടപെടുകയോ അല്ലെങ്കിൽ ഈ കുട്ടികൾ വീട്ടിൽ വന്ന് അച്ഛനോട് ഇങ്ങനെ പരാതി പറയുകയോ ചെയ്ത് താങ്കൾ എപ്പോഴേലും ഈ വിഷയത്തിൽ ഇടപെടുകയോ ചോദിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഈ വിഷയത്തിലാ ഇല്ല. അവര് അവിടെ കയ്യേറ്റം ചെയ്ത് നേരെ വീട്ടിൽ വന്നിട്ട് എന്നോട് സംഭവം പറയുന്നു. അപ്പോഴത്തേക്ക് നമ്മളെ സുഹൃത്ത് എന്നെ വിളിച്ച് ഫോണിൽ സംസാരിക്കുമ്പോന്ന് നാലുപേര് വന്ന് എന്റെ ഫോണ് പിടിച്ച എന്റെ ചെകെടുത്ത് അടിക്കുകയും
അവർക്ക് സംശയം ചോദിച്ചോട്ടെ, ദിവസങ്ങളായി ഇത്തരത്തിൽ അപമാനിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്ന് പറയുന്ന ശ്രീരാജൻ, നിങ്ങൾ എവിടെയെങ്കിലും ഇത് സംബന്ധിച്ച് പരാതി കൊടുത്തിരുന്നോ? ഇങ്ങനെ പ്രവർത്തകരുടെ ഭാഗത്ത് എന്തെങ്കിലും നടപടി ഉണ്ടായോ? എന്തെങ്കിലും നടപടി ഉണ്ടായോ? പോലീസിന്റെ ഭാഗത്ത് ഒരു നടപടി ഉണ്ടായില്ല. ഞാനിപ്പോ രാവിലെ എസ്ഐനെ വിളിച്ച് നിങ്ങളാണ് ഈ പ്രശ്നം വഷളാക്കിയത്. കാരണം നമ്മൾ സൈഡില് മണ്ണിട്ട വിഷയം നിങ്ങൾക്ക് പരാതി വന്നിട്ട് നിങ്ങൾ എന്നോട് പറയുന്ന കാര്യം ഞാൻ ചെയ്തു, അവരോട് പറയുന്ന കാര്യം അവർ ചെയ്തില്ല. നിങ്ങൾ പലതവണ ഇങ്ങനെ കാലിന് വന്ന് കാണിച്ചിങ്ങൾ ഒരു നടപടി സ്വീകരിക്കുന്നില്ല. ഇന്ന് രാവിലെ ഞാൻ എസ്ഐനെ വിളിച്ച് പറഞ്ഞത് നിങ്ങളാണ് എന്റെ മക്കളെ ഇതിൽ കള്ളക്കേസ് കൊടുത്ത് ഇപ്പൊ ജയിലാക്കിയത്. ഇവർ ഞങ്ങളെ വീട് ആക്രമിക്കുകയും ഞങ്ങളെ വാഹനം ആക്രമിക്കുകയും ചെയ്ത് നമ്മളെ അടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ട് മൂന്ന് പ്രതികളില്ല, ബാക്കി പ്രതികളിൽ നിന്ന് പിടിച്ച ഇതുവരെ ഈ പെൺകുട്ടികളുടെ പേരിൽ കള്ളക്കേസ് ജയിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? എസ്ഐയോട് ഞാൻ രാവിലെ ചോദിച്ചത് എന്താണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്താണ് പോലീസ് പറയുന്ന മറുപടി? മൊഴി എടുക്കാനെന്ന് പറഞ്ഞു പോലീസ് വന്നതിന്റെ ശേഷമാണ് അവരെ അവിടെ ഇങ്ങോട്ട് വീട്ടിലേക്ക് വരുന്നത്. വണ്ടി അവര് കത്തി അടിച്ചു പൊളിക്കേണ്ട വരികയാണ്. ഇവരെടുത്ത സ്കൂട്ടർ പോലീസാണ് വണ്ടി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പോലീസ് ഇവിടെ വന്നിട്ടാണ് നമ്മളെ പിന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. പോലീസാണ് ഇതെല്ലാം ചെയ്തിരുന്നത്. പിന്നെ അതേ പോലീസ് നമുക്കെതിരായി ചെയ്താൽ അപ്പോ പാർട്ടി തലത്തിൽ സമ്മർദ്ദം അവർ ഒരു പോലീസുകാരനോട് പറഞ്ഞിട്ട് സിപിഎം ഓഫീസ് മനസ്സിലായി. ഞാൻ ഈ ഒരു സംഭവം ഉണ്ടായി, നിങ്ങളുടെ വീടിന് നേരെ ആക്രമണം ഉണ്ടായ ശേഷമാണോ ഈ ഒരു സംഭവത്തിൽ പരാതി കൊടുത്തത്, അതോ നേരത്തെ തന്നെ ഇങ്ങനെ വിളിച്ച് അപമാനിക്കാനോ പെൺകുട്ടികളെ അപമാനിക്കാനോ ശ്രമം നടക്കുന്നു എന്ന് പറഞ്ഞ് അതിന് മുന്നേ ഈ ഒരു സംഭവം പെൺകുട്ടികൾ ചെന്ന് ചോദിക്കുന്നു? അത് പെൺകുട്ടികളെ കഴിഞ്ഞ ജൂൺ 1st രാത്രി ഒരു 8 ഞാൻ തലശ്ശേരിട്ട് നമ്മള് പാർട്ടി ഓഫീസിൽ യോഗം നടക്കുമ്പോൾ ഇവരെ ഒരു മഴ സമയത്ത് ഇവർ വിളിച്ച് ചളിവാരി എറിയും, പിന്നെ മണ്ണ് കൊത്തിക്കേറി നമ്മൾ കെട്ടിന്റെ അങ്ങോട്ടേക്ക് വിടുന്നു. കുട്ടികൾ പറഞ്ഞു, കുട്ടികൾ വല്ലാണ്ട് അസുഖം പറഞ്ഞതിന്റെ പേരിൽ വനിതാ സെല്ലിന് പരാതി കൊടുത്തിട്ടു. വനിതാ സെല്ലിന്റെ ഭാഗത്തുനിന്ന് നടപടിയൊന്നും ഉണ്ടായില്ല, ഇതുവരെ അന്വേഷിക്കാനൊന്നും ആരും വന്നില്ല. അവരെ തൊട്ടടുത്ത വീട്ടുകാരെ വിളിക്കുന്നു, ഈ പറഞ്ഞ സിജിയിൽ പങ്കെടുത്തില്ല. തൊട്ടടുത്ത വീട്ടുകാരെ വ്യക്തമായില്ല, തൊട്ടടുത്ത വീട്ടുകാർ ഉണ്ടായിരുന്നു, അവരെ അവരോട് പങ്കെടുത്തു. അവര് വന്ന് അന്വേഷിച്ചു പോയി, അവര് വന്ന് അന്വേഷിച്ചു പോയി. എന്തായാലും വനിതാ സെല്ലിൽ പരാതി കൊടുത്തതിന് ശേഷം അവര് വന്ന് അന്വേഷിച്ചു പോയി. ഹലോ.